ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ഫോം ഓഫ് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട വാം അപ്പ് എക്സസൈസിനെ കുറിച്ചിട്ടാണ്. യോഗ ചെയ്യുമ്പോഴും നമ്മൾ യോഗ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് വാം അപ്പ് ചെയ്യണം. അതെന്തിനാണ്? നമ്മുടെ ശരീരത്തിൻ്റെ സേഫാക്കി വെക്കാനും നമ്മുടെ ഇഞ്ചുറി ഇല്ലാതെ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാം അപ്പ് എക്സസൈസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വാം അപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എല്ലാ ജോയിൻസിനെയാണ് വാം അപ്പ് ചെയ്യേണ്ടത്. നമ്മുടെ ജോയിൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നെക്ക്, ഷോൾഡർ, ഹിപ്പ്, നീ, ആങ്കിൾ, ഇത്രയും ജോയിൻസിനെ വാം അപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പ്രാക്ടീസിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് റൊട്ടേഷനാണ് ചെയ്യുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് ഒരു 5 റൗണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. കണ്ണടച്ച് നെക്കിൻ്റെ മൂവ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരു 5 റൗണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുക. അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് ചെയ്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ലെഫ്റ്റ് ടു റൈറ്റ്. ചെയ്യുമ്പോൾ കണ്ണടച്ച് സ്ലോലി നമ്മുടെ ഓരോ മൂവ്മെൻറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ 5 റൗണ്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുന്നു. അതിനുശേഷം ഷോൾഡർ റൊട്ടേഷനാണ്. കൈ രണ്ടും ഷോൾഡറിന് മുകളിൽ വയ്ക്കുക, എൽബോ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം മുകളിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യുന്നു, ബാക്ക്, ഫ്രണ്ട്. ഇതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 5 റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിലേക്ക്, ബാക്ക് ടു ഫ്രണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഇതേപോലെ ഒരു 5 റൗണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഇനി ഷോൾഡർ റൊട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഹിപ്പാണ്. ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാലുകൾ കുറച്ച് ഹിപ്പ് ഡിസ്റ്റൻസിൽ വയ്ക്കുക. അതിനുശേഷം സ്ലോലി ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒരു 5 റൗണ്ട് ചെയ്യാം. ഇനി ഹിപ്പ് റൊട്ടേഷൻ കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് നീ റൊട്ടേഷനാണ്. കൈകൾ രണ്ടും നീയുടെ മുകളിൽ വെക്കുക. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നീയുടെ മുകളിൽ വെക്കുമ്പോൾ കൈ പ്രഷർ കൊടുക്കാൻ പാടില്ല നീയിലേക്ക്, ജസ്റ്റ് കൈ വയ്ക്കുന്നു എന്ന് മാത്രം. അതിനുശേഷം സ്ലോലി നീ റൊട്ടേറ്റ് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഒരു 5 റൗണ്ട് ക്ലോക്ക് വൈസ് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അടുത്ത് ചെയ്യേണ്ടത് ആംഗിൾ റൊട്ടേഷനാണ്. കാലിൻ്റെ ആംഗിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യുക 5 റൗണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ആംഗിൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് 5 റൗണ്ട് ചെയ്യണം. ഇപ്പം നമ്മൾ എല്ലാ ജോയിൻസിനെയും വാം അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ജോയിൻസും ചെയ്യുമ്പോഴും 5 റൗണ്ട് വെച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഞങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വാം അപ്പ് എക്സസൈസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലുള്ള യോഗ ആസനാസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.